மறையேண்டதோர்த்த சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சின்னும் பிரசாதமேகும் தெய்வமே அங்கே மகிமா வெற்ற மனோஜ்ஞம். ஒரு புதிய பிரபாதத்திலேக்க் தெய்வமாய கர்த்தாவ் വലിയ സ്നേഹത്തോടെ നമ്മെ ആനയിച്ചിരിക്കുകയാണ്. ഈ പ്രഭാത വിരുന്നിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആയിരിക്കുവാനും അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിലായിരിക്കുവാനും ദൈവം നമ്മെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നതിനോർത്ത് നമുക്ക് നന്ദി പറയാം. അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയൊരു അഭിഷേകമുണ്ട്, കൃപയുടെ അഭിഷേകം. ഓരോ ദിവസത്തിനും ഈ കൃപയുടെ അഭിഷേകം നാം നിറച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക, ധന്യമാകുക. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ, ഈ പ്രഭാത വിരുന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയോട് ചേർന്ന് ഈ പ്രാർത്ഥനയിൽ, ഈ ശുശ്രൂഷയിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന, ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്ന, ദൈവം നമ്മെ അഭിഷേകം ചെയ്യുന്ന വലിയൊരു അഭിഷേകത്തിന് ശക്തി അനുഭവിക്കുവാൻ അമ്മയോട് ചേർന്ന് നമുക്കിടയാകട്ടെ. അമ്മയോട് ചേർന്ന് നമുക്ക് നമ്മുടെ പിതാവായ ദൈവത്തോട്, ഈശോയോട്, പരിശുദ്ധാത്മാവിന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ പരിശുദ്ധാത്മാവിന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. ഈശോയുടെ പ്രിയപ്പെട്ട അമ്മയാണ്, പിതാവായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളാണ്. അതുകൊണ്ട് തന്നെ ത്രിയേക ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വലിയ ഇടപെടൽ നമുക്കുണ്ടാകും. അതുകൊണ്ട് അമ്മയോട് ചേർന്ന് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ പ്രഭാത വിരുന്നിലായിരിക്കാം ഇന്ന് നമുക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി നമ്മുടെ ഇഷ്ടപ്പെട്ട നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ നമ്മൾ പ്രത്യേകം സമർപ്പിച്ച് ഇന്ന് നമ്മൾ നിയോഗം വയ്ക്കുക. നമ്മുടെ പ്രഭാത വിരുന്നിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെ മക്കളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, ആരോഗ്യത്തെ ഓർത്ത്, ജോലിയോർത്ത്, നമുക്കൊക്കെ വ്യക്തിപരമായ നിയോഗങ്ങളുണ്ട്. ഈ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായൊരു ആവാസം, സിലിഹന്മാരുടെ കൂടെ പരിശുദ്ധമായിരുന്നപ്പോൾ ഒരു പന്തക്കുസ്ത അനുഭവം സിലിഹന്മാർക്ക് ലഭിച്ച പോലെ ഈ ശുശ്രൂഷയിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും പരിശുദ്ധാത്മാവിന് വലിയൊരു അഭിഷേകം ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാത വിരുന്നിലായിരിക്കാം. ദൈവം നമ്മെ അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രത്യേകമായിട്ടും അനുഗ്രഹിച്ച് നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ സാധിച്ച് തരട്ടെ. ആ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. വൃക്ഷലതാദികൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർനേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം സങ്കീർത്തനം 27 അധ്യായം 9
10 തിരുവചനങ്ങളാണ്. അവിടെ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ, എന്റെ സഹായകനായ ദൈവമേ അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ, എന്റെ രക്ഷകനായ ദൈവമേ എന്നെ തിരസ്കരിക്കരുതേ, എന്നെ കൈവിടരുതേ, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ ഒരു വേദനയുണ്ട്. ഓരോ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, ആ സമയത്തൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ദാവീദിലൂടെ ദൈവമായ കർത്താവ് നമ്മെ ഇന്ന് പ്രത്യേകമായ വിധത്തിൽ പഠിപ്പിക്കുകയാണ്. ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ കേട്ടു, ദൈവമേ എന്നെ അവിടുന്ന് തള്ളിക്കളയരുതേ, കോപത്തോടെ എന്നെ അവിടുന്ന് നോക്കരുതേ, എന്നെ അവിടുന്ന് കൈവെടിയരുതേ. എന്നെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ദൈവം നമ്മെ എപ്പോഴും അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. നാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. ഈ ഒരു സത്യം നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും നമ്മൾ ദൈവത്തിൽ ഇതുപോലെ ആശ്രയിക്കും. ദാവീദിന്റെ ജീവിതം നമുക്കറിയാം. അവിടെ ദാവീദ് അവസാനം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ കർത്താവ് എന്നെ കൈക്കൊള്ളും. അത് ഭയങ്കര ഒരു വിശ്വാസത്തിൻ്റെ ഒരു സമർപ്പണത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ കർത്താവ് എന്നെ കൈക്കൊള്ളും. ദാവീദിനിത് പറയാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. കാരണം മറ്റൊന്നുമല്ല, സാമുവേൽ പ്രവാചകൻ ജെസ്സെയോട്, ദാവീദിന്റെ അപ്പനോട് പറഞ്ഞു, നിന്റെ മക്കളിൽ ഒരുവനെ കർത്താവ് രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ മക്കളെ നീ അതിനുവേണ്ടി ബലി അർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരണം. ദൈവം അവരിൽ ഒരുവനെ രാജാവാക്കി അഭിഷേകം ചെയ്യാൻ പോവാ. അങ്ങനെ ജെസ്സെ തൻ്റെ മക്കളെ ഓരോരുത്തരെ കൊണ്ടുവന്നു. അങ്ങനെ എലിയാബിനെ കണ്ടപ്പോൾ സാമുവേലിൻ്റെ മനസ്സിലേക്ക് വരികയാണ്, ഇവൻ തന്നെയാണ് രാജാവായിട്ട് അഭിഷേകം ചെയ്യാനിരിക്കുന്നവൻ. കാരണം അവൻ്റെ ആകാര വടിവ്, അവൻ്റെ മുഖം, അവൻ്റെ മസിൽ പവർ, ഇതെല്ലാം കണ്ടിട്ട് ഇവനാണ് രാജാവ് എന്ന് സാമുവേലിന് പോലും തോന്നിപ്പോവാ. അപ്പൊ സാമുവേലിനോട് ദൈവം പറയുന്നത്, മനുഷ്യൻ ബാഹ്യരൂപത്തിലും ആകാര വടിവിലും ശ്രദ്ധിക്കുന്നു, എന്നാൽ ദൈവം അവൻ്റെ ഹൃദയത്തെ ശ്രദ്ധിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു വലിയ തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനമാണ് പറയുന്നത്. ദൈവം കാണുന്നത് ബാഹ്യരൂപമല്ല, ദൈവം കാണുന്നത് ഹൃദയമാണ്. അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്, 7 മക്കളെയും കൊണ്ടുവന്നു, എന്നാൽ കർത്താവ് 7 മക്കളെയും തിരസ്കരിച്ചു കളഞ്ഞു. വേണ്ട, അവരല്ല, 7 മക്കളാണ് അവിടെയുള്ളൂ. അപ്പോൾ സാമുവേല് ജെസ്സെയോട് ചോദിക്കുന്നുണ്ട്, 7 മക്കളെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല, ഇനി നിനക്ക് മക്കളുണ്ടോ? ഇവിടെ ഓർക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വലിയൊരു സംഭവം നടക്കാൻ പോണേ. രാജാവായിട്ട് തൻ്റെ മക്കളിൽ ഒരുവനെ അഭിഷേകം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ അപ്പൻ എല്ലാ മക്കളെയും കൊണ്ടുവരേണ്ടതായിരുന്നു. പക്ഷേ ഈ അപ്പൻ പോലും കണക്കിലെടുക്കാത്ത, അപ്പൻ പോലും അവനെ പരിഗണിക്കാത്ത ഒരവസ്ഥയാണെന്ന് നമുക്ക് തോന്നും. ഈ ദാവീദിനെ അതിലേക്ക് വിളിച്ചിട്ടില്ല. 8-ാമത്തെ മകനാണ് ദാവീദ്, ഇളയ മകനാണ് ദാവീദ്. ഈ ദാവീദിനെ ഈ സാമുവേൽ പ്രവാചകൻ നിന്റെ മക്കളിൽ ഒരുവനെ എന്ന് പറഞ്ഞപ്പോ ആ മക്കളിൽ പോലും കണക്ക് കൂട്ടാൻ ഇടയാകാത്ത വിധത്തിൽ ഈ അപ്പൻ ജെസ്സെ ആ മകനെ മാറ്റിവെച്ചേക്കാം, അവനെ ആടുമേയ്ക്കാൻ വേണ്ടി വിട്ടേക്കാം. ഈ 7 മക്കളുടെ കൂട്ടത്തിൽ സ്വന്തം മകനെ പോലെ പോലും കരുതാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇവനെ വിട്ടേക്കണം. ഈ അവസ്ഥയിലാണ് സാമുവേൽ പ്രവാചകൻ ചോദിക്കുന്നത്, നിനക്ക് ഇനിയും മക്കളുണ്ടോ? അപ്പോഴാണ് ജെസ്സെ പറയുന്നത്, ഒരുവനുണ്ട്, അവൻ ഇളയ മകനാണ്, അവൻ അത്രയൊന്നും കഴിവൊന്നുമില്ല, അതുകൊണ്ട് അവനെ ആടിനെ മേയ്ക്കാൻ വേണ്ടി വിട്ടിരിക്കുക. അപ്പ പ്രവാചകൻ പറഞ്ഞു, അവനെ വേഗം വിളിക്കുക. അവൻ വന്നപ്പോൾ തന്നെ കർത്താവിൻ്റെ വലിയ ശക്തി അവനിലേക്ക് വന്ന് നിറയുന്നു. ദൈവം പറഞ്ഞു, ഇവനെ തന്നെയാണ് ഞാൻ രാജാവായിട്ട് തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്, അവനെ അഭിഷേകം ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ദാവീദ് ഇവിടെ പറയുന്നത്, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും
എന്റെ കർത്താവ് എന്നെ കൈക്കൊള്ളും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദാവീദിന്റെ ആ സമയത്തുള്ള ദാവീദിന്റെ ഒരു മനോഭാവം നോക്കിക്കേ. ദാവീദ് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടാവും, ഈ എന്താ പറയാ, പ്രവാചകൻ വരുന്നു, ബലിയർപ്പണം ഇതിൽ പങ്കുചേരാൻ ദാവീദിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിക്കാണും. എന്നിട്ടും ഇവനെ പരിഗണിക്കാതെ മാടുമേയ്ക്കാൻ വിട്ടപ്പോ ആ സങ്കടത്തോടെ അവൻ പോയി കാണും. പക്ഷെ അവന്റെ അവസ്ഥയെ കർത്താവ് കണ്ട് കർത്താവ് അവനെ തിരഞ്ഞെടുത്ത് അവന് അഭിഷേകം ചെയ്തു. അതുകൊണ്ട് ദാവീദിന് നന്ദി പറയാതിരിക്കാൻ ഒരിക്കലും കഴിയാത്ത വിധം ദൈവം അവനെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ സങ്കീർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ദാവീദിന്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അവന് ദൈവവുമായിട്ട് ദാവീദിന് അഭേദ്യമായൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം വന്നാലും ദാവീദ് പറയും, കർത്താവേ അങ്ങനെ കൈവെടിയരുത്, അങ്ങനെ കോപത്തോടെ നോക്കരുത്, ഞാൻ പാവപ്പെട്ടവനാണ്, അങ്ങ് നോക്കാൻ എന്നെ കരുതുന്നില്ലെങ്കിൽ ഞാൻ ആകപ്പാടെ തകർന്നു പോകും, അങ്ങന്റെ ഇടയനാണ്. ഏത് വേദന വരുമ്പോഴും ഇവൻ പാപത്തിൽ വീഴുമ്പോഴും ദാവീദ് തന്റെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വന്ന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദാവീദ് തന്റെ ജീവിതത്തെ ദൈവത്തിന് പരിപൂർണമായിട്ട് സമർപ്പിക്കുക. ഉടനെ സ്വാധീനിച്ച വലിയൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഇത്. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട, ധ്യാനിക്കേണ്ട വിഷയം എന്താണ്? അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ കർത്താവ് എന്നെ കൈക്കൊള്ളും എന്ന് പറഞ്ഞാൽ കയ്യിൽ കൊള്ളും, അതുപോലെ എൻ്റെ കർത്താവ് എന്നെ കാത്തു പരിപാലിക്കും എന്നുള്ള വലിയൊരു സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മളിന്ന് നമ്മുടെ പല പല നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബന്ധം നമുക്ക് നമ്മുടെ ദൈവത്തോട് വേണം. ഏത് ബന്ധം? ഞാൻ ദൈവത്തിൻ്റെ മോനാ, എൻ്റെ ദൈവമാ എനിക്ക് ജീവൻ തന്നെ, എൻ്റെ ദൈവം ഒരിക്കലും നശിപ്പിക്കാൻ വേണ്ടി എന്നെ സൃഷ്ടിക്കത്തില്ല, എനിക്ക് ജീവൻ തരത്തില്ല. എൻ്റെ ദൈവം എന്നെ കയ്യിൽ കൊള്ളുന്ന, എന്നെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്ന, എൻ്റെ പേര് തൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന, എന്നെക്കുറിച്ച് വലിയ പദ്ധതിയുള്ള എൻ്റെ സർവശക്തനായ ദൈവം എൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പൻ ഉപേക്ഷിച്ചാലും എൻ്റെ അമ്മ ഉപേക്ഷിച്ചാലും ഈ ലോകത്തിൽ ആരൊക്കെ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാത്ത കാരുണ്യമാണ് എൻ്റെ ദൈവം എന്ന് ദാവീദിനെ പോലെ നമുക്കും പറയാൻ പറ്റും, പറ്റണം. അതുപോലത്തെ ഒരു ബന്ധം നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് നോക്കിക്കേ. ഇതുമാത്രം അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ള. പല പല തകർച്ചകൾ, രോഗപീഠകൾ, അപകടത്തിലൊക്കെ പെട്ട് തകർന്നു പോകാവുന്ന അവസ്ഥകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ അദൃശ്യമായ കരം പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ദൈവം എപ്പോഴും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇത് അനുഭവിച്ചറിഞ്ഞ ഒരു പ്രിയപ്പെട്ട ദൈവ പൈതലാണ് ദാവീദ്. ഈ ദാവീദിനെ കുറിച്ചല്ലേ കർത്താവ് പറയുന്നത്, എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനെ ദാവീദിൽ ഞാൻ കണ്ടു. കാരണം മറ്റൊന്നല്ല, അവൻ ദൈവത്തിൽ അതുപോലെ ആശ്രയിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൽ ഇതുപോലെ ആശ്രയിക്കുമ്പോൾ, ഏതുപോലെ, ഞാൻ ദൈവത്തിൻ്റെ മോനാ, ദൈവമായി എനിക്ക് ജീവൻ തന്നേ, ദൈവമായി എനിക്ക് എല്ലാം തന്നേ, ദൈവമായി എനിക്ക് കഴിവ് തന്നേ, ഇത് ദൈവത്തിൻ്റെ ആലയമാ, അങ്ങനെയുള്ളൊരു ആ ഒരു സത്യമായ അനുഭവത്തിൽ നിന്ന് ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ആ ഉറപ്പോടുകൂടി വിശ്വാസത്തോടുകൂടി എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്ന് പ്രാർത്ഥിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിന് ഇടപെടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തിലുള്ള ആശ്രയത്വം, അത് കാര്യ ഇത് ചുമ്മാ ഒരു ഉണ്ടാക്കിയെടുക്കുന്ന ആശ്രയത്വമൊന്നുമല്ല. നമുക്കറിയാം, നമ്മൾ ശരിക്കും ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം നൽകിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിൽ ഇതുപോലെ ആശ്രയിച്ച് ഉറച്ച് വിശ്വസിക്കാനുള്ള എല്ലാ കാരണങ്ങളുമുണ്ട്, കാര്യങ്ങളുമുണ്ട്. അതൊന്ന് തട്ടിക്കുടഞ്ഞ് അല്ലെങ്കിൽ പൊടി തട്ടിയിട്ട് നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നാൽ മതി, നമ്മൾ ഫ്രീ ആയി. ഇന്ന് പലപ്പോഴും നമ്മൾ പലതിനെക്കുറിച്ചും ആകുലപ്പെടുമ്പോൾ ഒരു കാര്യം ഓർത്തോ, എൻ്റെ ദൈവമാണ് എനിക്കെല്ലാം നൽകുന്ന സർവശക്തനായ ദൈവം. നമ്മൾ ആ ദൈവത്തെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കണം. നമ്മളിവിടെ ദാവീദ് പറയുന്നുണ്ട്, കർത്താവേ എന്ന് വിളിച്ചാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, കർത്താവ് എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കലി, ഗ്രാമർ പ്രകാരം കർത്താവ് എന്ന് പറയുന്നത് ആരാണ്? ക്രിയ ചെയ്യുന്നവൻ ആരോ അവനാണ് കർത്താവ്. സബ്ജക്റ്റ്, ക്രിയ ചെയ്യുന്നവൻ സബ്ജക്റ്റ്, കർത്താവ്. ഈ ഒരു വിളിക്ക് ഭയങ്കര അർത്ഥമുണ്ട്. അതായത് എൻ്റെ ജീവിതത്തിലെ
ഏത് പ്രവൃത്തിയും ചെയ്യാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. അപ്പൊ എനിക്ക് കാഴ്ചശക്തിയില്ല, ഞാനിപ്പോ കാണുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഈ സംസാര ശക്തി എന്നുള്ളത് എന്റേതാണെന്ന് അച്ഛൻ എപ്പോൾ കരുതുന്നുവോ അച്ഛന് തെറ്റിപ്പോയി. കാരണം അച്ഛൻ സംസാരിക്കുന്നത് കർത്താവിന്റെ പ്രവൃത്തിയാ. അച്ഛൻ കാണുന്നുണ്ടെങ്കിൽ, നാം കാണുന്നുണ്ട്, നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ പ്രവൃത്തിയല്ല, എന്റെ കർത്താവ് എന്നിൽ നിക്ഷേപിച്ച ഒരു ശക്തിയാണ് ഈ കാഴ്ചശക്തി, കേൾവിശക്തി, സംസാരശക്തി. അതുകൊണ്ട് ഇനി ഇല്ലാണ്ട് പോകുന്നുണ്ടോ? അതുകൊണ്ടാണ് അന്ധനായ ബർത്തിമയൂസ് ഈശോയെ വിളിച്ച് ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് അവൻ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവനെ ഈശോ വിളിക്കുന്നുണ്ട്. അവൻ ഈശോയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈശോ ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞവൻ? കർത്താവേ എന്ന് പറഞ്ഞാൽ ഈ കാഴ്ചശക്തി നൽകാൻ കഴിവുള്ള എന്റെ ദൈവമേ, ഈ പ്രവൃത്തി, ഈ ക്രിയ ചെയ്യാൻ എനിക്ക് തരാൻ കഴിവുള്ള സർവശക്തനായ ദൈവമേ, കർത്താവേ, എനിക്ക് എൻ്റെ കാഴ്ചശക്തി വീണ്ടും കിട്ടണം. ഇന്ന് നമ്മൾ നമ്മുടെ പല നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ എന്ത് പ്രവൃത്തിയാണോ വേണ്ടത്, സാമ്പത്തിക മേഖല, വിവാഹം നടക്കണം, മക്കളുണ്ടാകണം, അല്ലെങ്കിൽ തകർച്ച മാറണം, രോഗം മാറണം, മക്കൾ നേരായ വഴിയിലേക്ക് വരണം, ഈ പ്രവൃത്തികൾ ഒക്കെ ചെയ്യാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ് എൻ്റെ ദൈവം. ആ ദൈവം എൻ്റെ അപ്പനാണ്. ആ അപ്പൻ എല്ലാ ക്രിയകളും ചെയ്യാൻ കഴിവുള്ള കർത്താവാണ്. ഈ ഒരു തിരിച്ചറിവോടുകൂടി, അതുകൊണ്ട് തന്നെ സംഗീതത്തിൽ നോക്കിക്കോ, ദാവീദ് പലവട്ടം പല സമയത്തും പല വേദനകളിലും പല പരാജയ ഭീതികളിലും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഇനി പ്രഭാത വിരുന്ന് പങ്കുചേരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ, ഈ ദൈവത്തെ അറിഞ്ഞ്, എൻ്റെ ദൈവം എൻ്റെ അപ്പനാണെന്നറിഞ്ഞ് ആ ദൈവത്തെ വിളിച്ച് കർത്താവേ, എൻ്റെ മക്കളെ നേരായ വഴിയിലേക്ക് നയിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമേ, എൻ്റെ സാമ്പത്തിക മേഖലയെ അനുഗ്രഹിക്കുവാൻ കഴിയുന്ന ആ ക്രിയ എൻ്റെ ജീവിതത്തിൽ നടത്തിത്തരാൻ കഴിയുന്ന സർവശക്തനായ ദൈവമേ, കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ഇടപെടും. ഇതാണ് ദാവീദ് പറയുന്ന, എൻ്റെ അപ്പനും അമ്മയും എന്നെ കൈവിട്ടാലും എൻ്റെ ദൈവം എന്നെ കൈക്കൊള്ളും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പ്രഭാത വിരുന്നിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ആയിരിക്കുമ്പോൾ അമ്മയുടെ കരുത്തുണ്ട്. എന്താണ്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതിനുവേണ്ടി അമ്മ എന്താ ചെയ്തേ? അമ്മ അമ്മയെ തന്നെ സമർപ്പിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി. ഈ വിശ്വാസത്തിൽ നിന്നാണ് ഇതുപോലെ സമർപ്പണം വരത്തുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ ദൈവത്തെ അറിഞ്ഞ്, ദൈവം കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞ് ആ കർത്താവിങ്കിലേക്ക് എല്ലാം സമർപ്പിച്ച് ഏറ്റുപറയാം, എൻ്റെ അപ്പനും അമ്മയും എന്നെ കൈവിട്ടാലും എൻ്റെ കർത്താവ് എന്നെ കൈവിടില്ല, എന്നെ കൈക്കൊള്ളും. ഒരു വിശ്വാസം നമ്മിൽ ഉറയ്ക്കട്ടെ. ആ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഈ സമയം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തി നിറച്ച് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ആഗ്രഹങ്ങളിലും അതിശക്തമായിട്ട് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഉദയേ പക്ഷികൾ ഉതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എൻ അന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ, ആബാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. എല്ലാ പ്രവൃത്തികളും ചെയ്യുന്ന കർത്താവേ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ദാവീദിനോട് ചേർന്ന് പരിശുദ്ധമ്മയോട് ചേർന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട മക്കളാണ്. അങ്ങാണ് ഞങ്ങൾക്ക് ജീവൻ നൽകിയത്.
അങ്ങാണ് ഞങ്ങളെ ഇതുവരെ കാത്തു പരിപാലിച്ചത്. അങ്ങയ്ക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ലൂക്കാ 1:37 അങ്ങ് പറഞ്ഞില്ലേ, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. എല്ലാം സാധിക്കുന്ന, എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ കഴിയുന്ന സർവശക്തനായ ദൈവമേ, എന്റെ കർത്താവേ, അങ്ങയുടെ അതിശക്തമായ ഇടപെടൽ ഈ പ്രഭാതത്തില് ഈ ദിവസം ഞങ്ങളിൽ ഓരോരുത്തരിലും സംഭവിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോസേഫ് പിതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധനോട് ചേർന്ന്, ഞങ്ങളുടെ കാവൽ മാലാഖിയോട് ചേർന്ന്, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനോട് ചേർന്ന്, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ പോലെ ഞങ്ങളും അങ്ങയിൽ അടിയുറച്ച് വിശ്വസിച്ച് അങ്ങയ്ക്ക് സമർപ്പിച്ച് അങ്ങയുടെ പ്രവൃത്തികൾ, അങ്ങയുടെ ക്രിയകൾ ഞങ്ങളുടെ ജീവിതത്തിലും അനുഭവിച്ചറിഞ്ഞ് വിശുദ്ധിയിൽ, കൃപയിൽ, അഭിഷേകത്തിൽ ജീവിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് വേണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, വചനത്തെ മാംസം ധരിപ്പിക്കുന്ന ആത്മാവേ, ഈ നിമിഷം ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ശുശ്രൂഷകളിലേക്ക് കടന്നു വന്ന് നിറഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ നിറസാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. ദൈവത്തിന്റെ മക്കളുടെ കരുത്ത് ഞങ്ങൾ അനുഭവിക്കട്ടെ. ഈ ലോകം മുഴുവൻ വെറുത്താലും, അപ്പനും അമ്മയും ഞങ്ങളെ ഉപേക്ഷിച്ചാലും, കർത്താവെ അങ്ങ് ഞങ്ങളെ കൈക്കൊള്ളും എന്നുള്ള ദാവീദിന്റെ ഉറച്ച വിശ്വാസത്തിന്റെ ധാർഢ്യത ഞങ്ങളിലും നിറയുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ മക്കളാണ് ഞങ്ങൾ എന്നുള്ള തിരിച്ചറിവ് ഞങ്ങളെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കട്ടെ. തോപ്പിത്തെട്ടെ 17 വചനശക്തി ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മന്ദം മുന്നേറാ
യേശുവേ, അവിടുന്ന് തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ പരിശുദ്ധ പിതാവിനോടും കർദ്ദിനാൽമാരോടും സകല പുരോഹിതരോടും സകല വിശ്വാസികളോടും ചേർന്ന് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായ ഇവരെ ഓരോരുത്തരെയും ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയും അങ്ങ് മരിച്ച മരണത്തിൻ്റെ ശക്തിയും അങ്ങ് ഏറ്റ മുറിവുകളുടെ യോഗ്യതകളും അങ്ങയുടെ മരണത്തിൻ്റെ അഭിമേയമായ ശക്തിയും നിറച്ച് ഞങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് ഈ പ്രഭാത വിരുന്നിലായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ അങ്ങയുടെ കുരിശുമരണത്തിന് ശക്തി, വലിയ വിടുതൽ, സമാധാനം, സന്തോഷം, അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരിയം കൂടാരങ്ങളിലിരുന്ന് ഡിവൈനിലും ലോകത്തിൻ്റെ പല ഭാഗത്തും അനേക മക്കൾ നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കൂട്ടായ്മയോടെ നമുക്ക് ചേരാം. നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണവും കരുണയുടെ ജപമാലയും ജപമാലകളുമൊക്കെ ചേർത്ത് വെച്ച് പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മുടെ കുടുംബങ്ങൾ, ജീവിതങ്ങൾ, നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ അതിശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കൂട്ടായ്മയിൽ നിന്ന് ഈ പ്രഭാത വിരുന്നിൻ്റെ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ, ശക്തികൾ അനുഭവിച്ചറിയുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൃപ നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ, ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയിൽ ജീവിക്കാൻ സാധിക്കുന്ന വലിയൊരു അനുഗ്രഹം ദൈവം നമുക്കെല്ലാവർക്കും കനിഞ്ഞു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ.